നമസ്കാരം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി വികസിപ്പിച്ച സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ നാളെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. ആദ്യത്തെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് നാളെ അവതരിപ്പിക്കുക. ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ വഴിത്തിരിവാണ് ഈ വാക്സിൻ കൊണ്ടുണ്ടാകുന്നത്. എന്താണ് സെർവിക്കൽ ക്യാൻസർ? ക്യാൻസർ വിഭാഗത്തിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ. തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടുള്ള രോഗം കൂടിയാണിത്. മിക്കപ്പോഴും രോഗലക്ഷണങ്ങൾ പോലും കാണിക്കാത്ത ഒന്ന്. യോനിയെ ഗർഭാശയവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സെർവിക്സ്. ലൈംഗിക ബന്ധത്തിൽ കൂടി പകരുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ഇന്ത്യയിൽ ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ സെർവിക്കൽ ക്യാൻസർ മൂലം മരണമടയുന്നു എന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ പ്രിവെൻഷന്റെ കണക്ക്. 30 മുതൽ 69 വയസ്സിനുള്ളിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. പാംസ്മിയർ ടെസ്റ്റാണ് സെർവിക്കൽ ക്യാൻസർ കണ്ടെത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗം. യോനി മുഖത്തെ മറ്റ് അണുബാധകൾ കണ്ടെത്താനും ഈ പരിശോധന നടത്താവുന്നതാണ്. സാധാരണയല്ലാത്ത ബ്ലീഡിംഗ് ആണ് സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം. പ്രത്യേകിച്ച് 2 ആർത്തവചക്രങ്ങൾക്കിടയിൽ വരുന്നത് ദുർഗന്ധത്തോടെയോ ബ്രൗൺ നിറത്തിലോ രക്താംശത്തോടെയോ ഉള്ള ഡിസ്ചാർജും സെർവിക്കൽ ക്യാൻസർ ലക്ഷണമാകാം. പുകവലി, വൃത്തിക്കുറവ്, പ്രതിരോധശേഷിക്കുറവ്, പോഷകാഹാരക്കുറവ് എന്നിവയെല്ലാം ചിലപ്പോൾ സെർവിക്കൽ ക്യാൻസറിൻ്റെ കാരണമാകാറുണ്ട്. ക്രമാതീതമായി ഭാരം കുറയുക, കാൽപാദത്തിലെ വേദന, വയറ്റിൽ അടിക്കടി ഉണ്ടാകുന്ന വേദന, പുറം വേദന എന്നിവയെല്ലാം ചിലപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണമാകാം. പാംസ്മിയ ടെസ്റ്റാണ് പൊതുവെ രോഗനിർണയത്തിന് അംഗീകരിക്കപ്പെട്ട പരിശോധനാ രീതി. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിശോധനയാണ്. കേരളത്തിൽ പല ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഗർഭാശയമുഖത്തെ കോശങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്നിവയെല്ലാം ഈ പരിശോധനയിലൂടെ അറിയാൻ സാധിക്കും. എന്നാൽ ഇതിനൊരു പ്രതിവിധി എന്നോണം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വാക്സിൻ 85 മുതൽ 90% വരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ 2 ഡോസ് കുത്തിവയ്പ് എടുക്കുന്നതോടെ ഭാവിയിൽ ഇന്ത്യയിലെ ക്യാൻസർ രോഗികളായ സ്ത്രീകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യയിൽ വാക്സിൻ നൽകി തുടങ്ങി 30 വർഷത്തിന് ശേഷം ഒരൊറ്റ സെർവിക്കൽ ക്യാൻസർ രോഗികളും ഉണ്ടാവില്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആഗോള വിപണിയിലെ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിന് ആവുമെന്നാണ് പ്രതീക്ഷ. HPV വാക്സിനിൽ വൈറസിന്റെ DNA ജീവനുള്ള ഘടകങ്ങളോ ഇല്ലാത്തതിനാൽ പാർശ്വഫലങ്ങൾ തീരെയില്ല. കുത്തിവെച്ച സ്ഥലത്ത് വേദനയോ തടിപ്പോ ചൊറിച്ചിലോ ഉണ്ടാകാം. പനി, തലവേദന, ദേഹം വേദന, ഛർദി എന്നിവ താൽക്കാലികമായി അനുഭവപ്പെടാം. സാംക്രമിക രോഗമുള്ളവർ, അലർജിയുള്ളവർ, SLE മുതലായ അസുഖങ്ങളുള്ളവരും വാക്സിൻ സ്വീകരിക്കാൻ പാടില്ല. ഈ വാക്സിന്റെ വരവോടെ ആരോഗ്യരംഗത്ത് പുതിയൊരു വഴിത്തിരിവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.